Hello students, now we are moving to cutting plane method. That is a simplex procedure which can be used for problems other than two dimensional too. It can be used for two dimensional, not only for two dimensional and for three dimensional, four dimensional, etc. If the number of variables are more than two, then also we can use cutting plane method by simplex procedure. Now to understand the process of cutting plane method, we explain it graphically by a two-dimensional problem. This is a problem that we have solved graphically ILP first time. Aadhyam solve cheyda problem aanu maximize 3x1 plus 4x2 subject to 2x1 plus 4x2 less than or equal to 13 minus 2x1 plus x2 less than or equal to 2, 2x1 plus 2x2 greater than or equal to 1, 6x1 minus 4x2 less than or equal to 15, x1 x2 greater than or equal to 0 and are integers. And we solve the corresponding LPP which is having feasible region A, B, C, D, E. And the points are obtained by solving the corresponding equations a b c d e coordinates a b c d e f ന്റെ കോർഡിനേറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കോർഡിനേറ്റ്സിൽ എല്ലാം ഫംഗ്ഷന്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. നമുക്ക് മാക്സിമൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 3x1 + 4x2 ന് മാക്സിമം വാല്യൂ 16.5 അറ്റ് 3.5 1.5 ദാറ്റ് ഈസ് വെർട്ടെക്സ് സി. ഹിയർ ദ മാക്സിമം ഒക്കേഴ്സ് ഫോർ ദ എൽപിപി. And we have listed all the integral coordinates. Figure ചെറുതായതുകൊണ്ട് അവിടെ കറക്റ്റ് ആയിട്ട് കാണത്തില്ല. ഞാനത് ഒന്നുകൂടി പ്ലോട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. And we have listed the coordinates. Then we have done it. And Rondo will not be a solution. We have listed all the integral coordinates in the feasible region. ഒത്തിരി ഒന്നുമില്ല, ചെറിയ ഫീസിബിൾ റീജിയൻ ആണ്. അവിടെയുള്ള എ എന്ന് പറയുന്ന പോയിന്റ് 1/2 0 ആണ്. അപ്പൊ അത് കഴിഞ്ഞ് 1 0 ആണ് ആ എക്സ് വൺ ആക്സിസിലെ ആദ്യത്തെ പോയിന്റ്. അതുപോലെ എക്സ് ടു ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എക്സ് ടു ഈക്വൽ ടു 1 ആകുമ്പോൾ 0 1 1 1 2 1 3 1 തുടങ്ങിയ പോയിന്റ്സ് കിട്ടും. എക്സ് ടു ഈക്വൽ ടു 2 ആകുമ്പോൾ 0 2 1 2 2 2 അങ്ങനെ പോയിന്റ്സ് കിട്ടും. ഇത്രയും പോയിന്റ്സേ ആകെ നമുക്കുള്ളൂ. എക്സ് വൺ സീറോയിൽ, എക്സ് വൺ വണ്ണില്, എക്സ് വൺ സോറി എക്സ് ടു സീറോ, എക്സ് ടു വണ്ണ്, എക്സ് ടു ടു, അങ്ങനെ 3 x2 വേരിയേഷൻസിലെ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നുള്ളൂ. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തു, ഫംഗ്ഷന്റെ വാല്യൂ എഴുതി. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് അതാ ഇൻറ്റീജർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫീസിബിൾ റീജിയൻ ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ്സ് ആണ്, ഈ ടേബിളിൽ എഴുതിയിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ എൽ പി ടിയുടെ ഫീസിബിൾ റീജിയനിലുള്ള പോയിന്റ്സ്. ഇത് മുഴുവനില്ല, അതിൽ ആ ഗ്രീൻ ഡോട്ട്സ് ഇട്ടിരിക്കുന്ന പോയിന്റ്സ് മാത്രമാണ് ഐ എൽ പി പിയുടെ ഫീസിബിൾ റീജിയൻ. റീഡ്രോ ചെയ്തിട്ട് ഞാനിപ്പോ കട്ടിംഗ് പ്ലെയിൻ കാണിക്കാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വേറെ ചില അഡീഷണൽ കൺസ്ട്രെയിൻസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻറ്റീജർ കോർഡിനേറ്റ്സ് ഒന്നും പോകാത്തതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഐ എൽ പി പി സോൾവ് ചെയ്യുന്നതാണ് കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് കട്ടിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ് നമ്മൾ സിംപ്ലക്സ് പ്രൊസീജിയറിലാണ് ചെയ്യുക. എന്താണ് ഈ കട്ട് അല്ലെ കട്ടിംഗ് എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതിനെ ഗ്രാഫിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പോ ഞാൻ ഗ്രാഫ് ഒന്ന് റീഡ്രോ ചെയ്ത് വെച്ചിട്ട് ഇതേ ഗ്രാഫ് തന്നെ നമുക്ക് കുറേയും കൂടെ ക്ലിയർ ആയിട്ട് കാണാവുന്നതുപോലെ വെച്ചിട്ട് ഈ പ്രോബ്ലം നിങ്ങൾ ബുക്കിൽ ചെയ്തിട്ടുണ്ട്, ഏറ്റവും ആദ്യം ചെയ്ത പ്രോബ്ലം ആണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ ഫിഗർ നന്നായിട്ട് വരച്ച് വെച്ചിട്ട് വലുതായിട്ട് വരച്ച് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് അതേ ഫിഗർ റീഡ്രോ ചെയ്തതാണ്. ഇതിന്റെ ഫീസിബിൾ എൽ പി പിയുടെ ഫീസിബിൾ റീജിയന്റെ എൻ പോയിന്റ്സ് എ ബി സി ഹിയർ ഡി ഹിയർ ഇ ദിസ് പോയിന്റ് ഇ ദിസ് പോയിന്റ് 0 2 ആണ്. ഇ 0 2 ആൻഡ് എഫ് ഹിയർ 0 1/2 മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിനെ ആണ് 0 1/2. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കാണുന്ന എ ബി സി ഡി ഇ എഫ് റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻ ആണ്. അതിനകത്തുള്ളത് മുഴുവനാണ് എൽ പി പിയുടെ ഫീസിബിൾ റീജിയൻ. ഐ എൽ പി പിയുടെ ഫീസിബിൾ റീജിയനിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റ് ഇല്ല. വെൻ എക്സ് ടു ഈക്വൽ ടു 0 എക്സ് വൺ ആക്സിസിൽ നമുക്ക് ഈ പോയിന്റ് ഉണ്ട്, 1 0 വെൻ 2 0 അതേ ഉള്ളൂ ആ ആക്സിസിൽ. ദെൻ എക്സ് ടു ഈക്വൽ ടു 1 0 1 ഉണ്ട്, 1 1 ഉണ്ട്, 2 1 ഉണ്ട്, 3 1 ഉണ്ട്. ദെൻ എക്സ് ടു ഈക്വൽ ടു 2 0 2 ഉണ്ട്,
ഉണ്ട് ടു ടു ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഇനി സീറോ ത്രീ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസിലേക്ക് വരും, അത് നമ്മുടെ ഫീസിബിൾ റീജിയനിലില്ല. അപ്പൊ ത്രീ എക്സ് ടു കോർഡിനേറ്റ് ആകുന്ന ഒരു പോയിന്റ് പോലും ഇല്ല. ഇപ്പൊ ഞാൻ ചുമല മഷിക്ക് മാർക്ക് ചെയ്തത് മാത്രമാണ്, ഇങ്ങനെ മാർക്ക് ചെയ്തത് മാത്രമാണ്. ഇതെല്ലാം എത്ര പോയിന്റ് ഉണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്. ഈ ഒമ്പത് പോയിന്റ് മാത്രമാണ് ഐ എൽ പി പിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ടി എഫ് എന്ന് നമ്മൾ എഴുതുന്നത്. എസ് എഫ് എന്ന് പറയുന്നത് എ ബി സി ഡി, ടി എഫ് എന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് മാത്രം. എസ് എഫ് എന്ന് പറയുന്നത് എന്താ? എ ബി സി ഡി ഇ എഫ് റെപ്രസെന്റ് ചെയ്യുന്ന റീജിയന്റെ അകത്തുള്ളതാണ്. ഇതിന്റെ വെർട്ടീസസും ആ ലൈൻസും അതിനകത്തുള്ളതെല്ലാമാണ് എസ് എഫ്. അപ്പൊ ടി എഫ് ഇതാണ്, എസ് എഫ് ഇതാണ്. അപ്പം ഐ എൽ പി പിയുടെ സൊല്യൂഷൻ പരിഗണിക്കുമ്പോൾ നമുക്ക് ഈ ഇന്റഗ്രൽ കോർഡിനേറ്റ്സിൽ ഒരെണ്ണേ സൊല്യൂഷൻ എന്നാ നമ്മൾ കണ്ടതാ, ഒരെണ്ണേ സൊല്യൂഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ലിസ്റ്റിംഗ് ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് കട്ടിംഗ് പ്ലെയിനെ പറ്റി ആലോചിക്കാം. അപ്പൊ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഒന്നും പോകാതെ ഞാനിപ്പോ ഒരു കട്ടിംഗ് നടത്താൻ പോവാണ്. കട്ടിംഗ് നടത്തുന്നത് കാണിക്കാം. അപ്പോ ഇവിടെ ഈ കാണുന്ന ഞാൻ ഇപ്പൊ ഗ്രീൻ ലൈൻ കൊണ്ട് വരയ്ക്കുന്നതിന് അപ്പുറത്തേക്ക് ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഒന്നും ഇല്ല എൽ പി പിയുടെ ഫീസിബിൾ റീജിയനിൽ. ഈ ഗ്രീൻ ലൈൻ അപ്പുറത്തേക്ക് ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഒന്നും ഇല്ല, ഇത്രയും കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ ഭാഗം ഗ്രീൻ കൊണ്ട് ഞാനങ്ങ് ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്ത് നോ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ്, നോ ഇന്റഗ്രൽ വാല്യൂസ്, ഇന്റഗ്രൽ പെയർസ് ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് അത്രയും ഈ ഗ്രീൻ വരച്ചിരിക്കുന്ന അത്രയും ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്യാൻ പോകും. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ്സ് ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ഏതാ? ദിസ് ഈസ് വൺ ആണ്, സീറോ, വൺ, ടു, ത്രീ. ദിസ് ഈസ് ത്രീ വൺ ആൻഡ് ദിസ് പോയിന്റ് ഈസ് ടു ടു. ത്രീ വണ്ണിലും ടു ടു കൂടെയും പാസ് ചെയ്യുന്ന ലൈൻ പെട്ടെന്ന് നോക്കിയാൽ തന്നെ അറിയാം കോർഡിനേറ്റ്സിന്റെ സം ഫോർ ആണ്. ടു പ്ലസ് ടു ഫോർ, ത്രീ പ്ലസ് വൺ ഫോർ. ദിസ് ലൈൻ ഹാസ് ഇക്വേഷൻ എക്സ് വൺ പ്ലസ്, ആ ലൈൻറെ ഇക്വേഷൻ ആണെങ്കിൽ എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്നുള്ളതാണ്. എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്നുള്ളതാണ്. അപ്പോ നമ്മളുടെ റീജിയനിൽ എക്സ് വൺ പ്ലസ് എക്സ് ടു ഗ്രേറ്റർ ദാൻ ഫോർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റ് സൈഡ് ആണ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ആണ്, ഈ റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. എക്സ് ആദ്യത്തെ കട്ട്, കട്ട് വൺ ഇതാണ്. ഒരു ഇന്റഗ്രൽ കോർഡിനേറ്റ് പോലും കളയാതെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തു. എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എന്നുള്ള കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംപ്ലക്സ് ടേബിളിലാണ്. ഇതിപ്പോ ഗ്രാഫിക്കില്ല, ഇത്രയും കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്നാ? ഇൻ അഡീഷൻ ടു ദ കൺസ്ട്രെയിൻസ് ഓഫ് ദിസ് പ്രോബ്ലം വി ഹാവ് അഡീഷണൽ കൺസ്ട്രെയിൻ എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ. അപ്പൊ അതാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷനുമായിട്ട് ഈ ഇത് ടു ടു ഇതാ, ടു ടു റെഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ടു ടു എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്, ടു ടു എന്ന് എഴുതിയിരിക്കുന്ന പ്രശ്നമുണ്ട്. ടു ടു ഇതാണ്, ഈ പോയിന്റ് ആണ് ടു ടു. ദിസ് ഇസ് ടു ടു. ടു ടുവിനെ ഇവിടെ മാർക്ക് ചെയ്തേക്കാം. ഈ പോയിന്റ് ആണ് ടു ടു. ഗ്രീൻ ലൈനിൽ ഇത് ത്രീ വൺ ആണ്, ഇത് ത്രീ വൺ ആണ്. അപ്പോ അങ്ങനെ കട്ട്വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ പുതിയ പ്രോബ്ലത്തിൽ ഫീസിബിൾ റീജിയനിൽ സി ഇല്ല. കട്ട് വൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പച്ച ഭാഗം ഫീസിബിൾ റീജിയനിൽ പോയി. ഐ എൽ പി അല്ല, എൽ പി പിയിലാണ് കട്ട്. എ ബി സി ഡി ഇ എഫ് അവിടെയാണ് നമ്മൾ എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലിസ്റ്റിംഗിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് കളഞ്ഞിട്ട് അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് കളയാൻ വേണ്ടി എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എന്ന് ഉള്ള കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്നുള്ള ലൈൻ പൊക്കത്തിൽ കിടക്കുന്ന ടു എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു തേർട്ടീൻ എന്നുള്ള ലൈനെ മീറ്റ് ചെയ്യുമ്പോൾ ടു എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു ടു എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു തേർട്ടീൻ, അതും ഈ പോയിന്റ് കിട്ടും. ഈ കാണുന്ന പോയിന്റ് പച്ചമഷിക്ക് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോയിന്റ് പൊക്കത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് കിട്ടാനുള്ള മാർഗം പറഞ്ഞു. എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്നുള്ളതും കൂടെ സോൾവ് ചെയ്തു. എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ ടു എക്സ് വൺ പ്ലസ് ടു എക്സ് ടു ഈക്വൽ ടു എയ്റ്റ് എന്ന് സോൾവ് ചെയ്താൽ ടു എക്സ് ടു ഈക്വൽ ടു ഫൈവ് എന്ന്, എക്സ് ടു ഈക്വൽ ടു ഫൈവ് ബൈ ടു, എക്സ് ടു ഈക്വൽ ടു ഫൈവ് ബൈ ടു. എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് പറയുന്ന ഫോർ ആണെങ്കിൽ എക്സ് വൺ ഈക്വൽ ടു, ദാറ്റ് ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു ഫോർ ആണെങ്കിൽ
ത്രീ ബൈ ടു ആണ്. എക്സ് വൺ ഈക്വൽ ടു ത്രീ ബൈ ടു ക്വസ്റ്റിനെ കൊടുത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന പോയിന്റ് എന്താ, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ആ പോയിന്റ് നമുക്ക് പച്ചമഷിക്ക് തന്നെ എഴുതാം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എക്സ് വൺ ഈക്വൽ ടു ത്രീ ബൈ ടു, ത്രീ ബൈ ടു എക്സ് ടു ഈക്വൽ ടു ഫൈവ് ബൈ ടു എന്നുള്ളതാണ്. ഇതാണ് ആ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്. അപ്പോൾ അവിടെ ഫംഗ്ഷന്റെ വാല്യൂ ത്രീ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നയൻ ബൈ ടു പ്ലസ് ട്വന്റി, ട്വന്റി നയൻ ബൈ ടു. എഫിന്റെ വാല്യൂ ട്വന്റി നയൻ ബൈ ടു ഈക്വൽ ടു ഫോർട്ടീൻ പോയിന്റ് ഫൈവ്. ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഫോർട്ടീൻ പോയിന്റ് ഫൈവ്. അതുപോലെ ഈ താഴത്തെ പോയിന്റ് ഉണ്ടല്ലോ, എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോറും, അത് സിക്സ് എക്സ് വൺ മൈനസ് ഫോർ എക്സ് ടു ഈക്വൽ ടു ഫിഫ്റ്റീനും ആയിട്ട് ഇന്റർസെക്ട് ചെയ്ത. സിക്സ് എക്സ് വൺ മൈനസ് ഫോർ എക്സ് ടു പുതിയ ഘട്ട്, സിക്സ് എക്സ് വൺ മൈനസ് ഫോർ എക്സ് ടു ഈക്വൽ ടു ഫിഫ്റ്റീൻ പുതിയ ഘട്ട ഏതാ, എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു സിക്സ്റ്റീൻ എന്ന് കിട്ടും. ആഡ് ചെയ്താൽ ടെൻ എക്സ് വൺ ഈക്വൽ ടു പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മുപ്പത്തൊന്ന്. എക്സ് വൺ ഈക്വൽ ടു തേർട്ടി വൺ ബൈ ടെൻ. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു ഫോർ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാല്യൂ അറിയാം. എക്സ് വണ്ണും എക്സ് ടു കൂടെ കോട്ട് ചെയ്യാൽ ഫോർ കിട്ടണം. അപ്പോൾ ഇത് നാൽപ്പതായാൽ മതി. എക്സ് ടു ഈക്വൽ ടു നയൻ ബൈ ടെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പറയാവേ, എക്സ് ടു ഈക്വൽ ടു ഫോർ മൈനസ് എക്സ് വൺ എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടിക്കോളൂ നയൻ ബൈ ടെൻ. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്, ഈ കാണുന്ന പുതിയ പോയിന്റ് എക്സ് വൺ ഈക്വൽ ടു തേർട്ടി വൺ ബൈ ടെൻ, എക്സ് ടു ഈക്വൽ ടു നയൻ ബൈ ടെൻ. അവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ത്രീ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ. ആ പോയിന്റിൽ എഫ് ത്രീ എക്സ് വൺ, ത്രീ ഇൻറ്റു തേർട്ടി വൺ നയൻറ്റി ത്രീ പ്ലസ് തേർട്ടി സിക്സ്. നയൻറ്റി ത്രീ പ്ലസ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ഒമ്പത് മൂന്നും പന്ത്രണ്ട്, നൂറ്റി ഇരുപത്തി ഒമ്പത്. നൂറ്റി ഇരുപത്തി ഒമ്പത് ബൈ പത്ത് ഈക്വൽ ടു ട്വൽവ് പോയിന്റ് നയൻ. അപ്പൊ നിങ്ങൾ ഇനി ഫീസിബിൾ എൽ പി പിയുടെ, എൽ പി പിയുടെ അല്ല, എൽ പി പിയുടെ ഫീസിബിൾ റീജിയനിലാണ് നമ്മൾ ഈ കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ സി പോയി, പകരം നമുക്ക് പുതിയ രണ്ട് പോയിന്റ്സ് വന്നു. സി പോയി, പകരം നമ്മുടെ പുതിയ പോയിന്റ്സിന് എന്ത് പേര് കൊടുക്കണം. ഞാൻ ഈ പോയിന്റിനെ എൻ എന്നും താഴത്തെ പോയിന്റിനെ പി എന്നും വിളിക്കുകയാണ്. അപ്പോൾ എന്നിൽ ഫോർട്ടീൻ പോയിന്റ് ഫൈവും പിയില് ട്വൽവ് പോയിന്റ് നയനും. നമ്മുടെ പോയിന്റ് സി പോയി, സിയിലായിരുന്നു മാക്സിമം. അതുകൊണ്ടാണ് ആ ഭാഗത്ത് നമ്മൾ ഐ എൽ പി പിയുടെ സൊല്യൂഷൻ തരുന്നത്. ആ ഭാഗത്ത് കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സിയിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ഭാഗത്ത് ഇൻറ്റിജർ കോർഡിനേറ്റിനെ റൗണ്ടിങ് ഓഫിന് പകരം കട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ ആയത്. ആ കാരണം കൊണ്ടാണ് സിയിലായിരുന്നു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ. അപ്പൊ സി സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ആയിരുന്നു വാല്യൂ. അപ്പോ അതിന് പകരമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എന്നിലെ ഫോർട്ടീൻ പോയിന്റ് ഫൈവും പിയിലെ ട്വൽവ് പോയിന്റ് നയനും ആണ്. പഴയ ടേബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ ബുക്കിലും ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴയതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ സി പോയി, സിക്ക് പകരം കട്ട് വൺ കൊണ്ട് നമുക്ക് സംഭവിച്ചാണ്. കട്ട് വൺ എക്സ് വൺ പ്ലസ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ എൽ പി പിക്ക്, എൽ പി പിക്ക്, എൽ പി പിക്ക് അല്ല, എൽ പി പിക്ക് പ്ലസ് ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സി പോയിട്ട് പകരമായിട്ട് നമുക്ക് വന്നത് എന്നും പിയും ആണ്. എന്നില് ഫോർട്ടീൻ പോയിന്റ് ഫൈവും പിയില് കിട്ടിയ വാല്യൂ ട്വൽവ് പോയിന്റ് നയനും ആണ്. അപ്പൊ നിങ്ങൾ ടേബിളിൽ സി ഇല്ലാതെ ആലോചിക്കുക. സിയിൽ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് ഇതിപ്പോ നമുക്ക് ഇല്ല, സി ഇല്ല, പകരമായിട്ട് ഇത് രണ്ടും കയറി വന്നു. ഇപ്പോൾ മറ്റ് പോയിന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യുക. എയിൽ വൺ പോയിന്റ് ഫൈവ്, ബിയിൽ സെവൻ പോയിന്റ് ഫൈവ്, ഡിയിൽ ടെൻ പോയിന്റ് സെവൻ ഫൈവ്, ഇയിൽ എയ്റ്റ്, എഫില് ടു. അങ്ങനെ ആയിരുന്നു മറ്റ് വെർട്ടിസസിലെ എൽ പി പിയുടെ വാല്യൂ. അപ്പൊ സി പോയി. അപ്പൊ പിന്നെ ഇനി നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് മറ്റടുത്ത് ഇത്രയൊന്നും ഇല്ല. ഈ രണ്ട് പോയിന്റ്സും മറ്റുള്ള പോയിന്റ്സിനേക്കാൾ കൂടുതൽ വാല്യൂസ് ആണ് തരിക. അവിടെ കൂടുതലുള്ളത് ടെൻ പോയിന്റ് സെവൻ ഫൈവേ ഉള്ളൂ, അത് ഡിയിലാണ്. അപ്പൊ നമുക്ക് മാക്സിമം കിട്ടുക. കട്ട് വൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് പഴയ എൽ പി പി അല്ല, ന്യൂ പ്രോബ്ലം. കട്ട് വൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്നാ, മാക്സ് എഫ് ഈക്വൽ ടു, മാക്സ് എഫ് ഈക്വൽ ടു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് എന്നുള്ളതാണ്. പക്ഷെ അത് എവിടെയാ, അവള് ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ആക്കുകയില്ല, നമ്മൾ ആക്കുന്ന വഴിയാണ്. എറ്റ് ത്രീ ബൈ ടു ഫൈവ് ബൈ ടു ഇത് ഇന്റഗ്രൽ ആയില്ല, അപ്പൊ നമ്മുടെ പണി തീർന്നില്ല. അതുകൊണ്ട് നമ്മൾ കട്ട് ടു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കട്ട് ടു എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇനിയും ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഒന്നും കളയാതെയാണ് കട്ട് ടു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ് ടു ഈക്വൽ ടു ടു എന്നുള്ള ലൈനിന് പൊക്കത്തിലേക്ക് നമ്മളുടെ എൽ പി പിയുടെ ഫേസിബിൾ റീജിയനിൽ
ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് എക്സ് ടു ഈക്വൽ ടു ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ടു ലെസ് ദാൻ